ചോദ്യം: ഒരു തീവണ്ടി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 4 സെക്കൻഡിലും 100 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ 14 സെക്കൻഡിലും തരണം ചെയ്യുന്നു എങ്കിൽ തീവണ്ടിയുടെ നീളവും വേഗവും കാണാമോ എന്നാണ് ചോദ്യം. അതായത് തീവണ്ടി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 4 സെക്കൻഡിൽ ഈ തീവണ്ടി തരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 4 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ തരണം ചെയ്യുന്നു. അതായത് അതിന് ട്രെയിനിൻ്റെ നീളം എത്രയാണോ അത്രയും നീളം മാത്രം സഞ്ചരിച്ചാൽ മതി. അതായത് ചുരുക്കത്തിൽ 4 സെക്കൻഡുകൾ കൊണ്ട് ട്രെയിനിൻ്റെ നീളം സഞ്ചരിക്കുന്നു. ട്രെയിനിൻ്റെ നീളം എത്രയാണോ അത്രയും വേഗത്തിൽ 4 സെക്കൻഡുകൾ കൊണ്ട് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നു. ഇനി 100 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കണമെങ്കിൽ ഈ ട്രെയിൻ ആദ്യം പ്ലാറ്റ്ഫോമിൻ്റെ നീളം അത്രയും സഞ്ചരിക്കണം, അതിനുശേഷം ട്രെയിനിൻ്റെ നീളവും സഞ്ചരിക്കണം. എന്നാലേ പ്ലാറ്റ്ഫോമിനെ മറികടന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിനെടുത്ത സമയം എന്ന് പറയുന്നത് 14 സെക്കൻഡും. അതായത് ഇതിലെ ഈ 4 സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഈ ട്രെയിനിൻ്റെ നീളം സഞ്ചരിക്കാനെടുത്ത സമയമാണ് 4 സെക്കൻഡ്. ഇനി ബാക്കി 10 സെക്കൻഡ്, 10 സെക്കൻഡ് എടുത്തിട്ടുള്ളത് പ്ലാറ്റ്ഫോമിൻ്റെ നീളം സഞ്ചരിക്കാനാണ് 10 സെക്കൻഡുകൾ എടുത്തിട്ടുള്ളത്. അതായത് 100 മീറ്ററുള്ള പ്ലാറ്റ്ഫോമിൻ്റെ നീളം സഞ്ചരിക്കാനാണ് 10 സെക്കൻഡ് എടുത്തിട്ടുള്ളത്. അതായത് 10 സെക്കൻഡുകൾ കൊണ്ട് ഈ ട്രെയിൻ 100 മീറ്റർ സഞ്ചരിക്കുന്നു. അതായത് 1 സെക്കൻഡിൽ 10 മീറ്റർ ആണപ്പോൾ ഈ ട്രെയിനിൻ്റെ വേഗത. ഇനി ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 4 സെക്കൻഡുകൾ കൊണ്ട് മറികടന്നു എന്നാണ് പറയുന്നത്. 1 സെക്കൻഡുകൾ കൊണ്ട് 10 മീറ്റർ ആണെങ്കിൽ 4 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ ആണ് സഞ്ചരിക്കേണ്ടത്. ഈ 40 മീറ്റർ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ മറികടക്കാൻ ട്രെയിനിൻ്റെ നീളം മാത്രം സഞ്ചരിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് 40 മീറ്റർ ആണ് ട്രെയിനിൻ്റെ നീളം. 1 സെക്കൻഡിൽ 10 മീറ്ററുമാണ് ട്രെയിനിൻ്റെ വേഗത.